നമസ്കാരം വിവരമുള്ളവരുടെ വാക്കുകൾ കേൾക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം അയച്ചതാണ് ഈ കോവിഡ് എന്ന നമ്മളെ നേരം കേട്ടല്ലോ കോവിഡിനെ അല്ലാഹു അയച്ചതാണ് എല്ലാവരെയും പാഠം പഠിപ്പിച്ചിട്ടേ ഇത് പോകൂ ഒരു ശരാശരി മതവിശ്വാസിയുടെ വാക്കുകളാണിത് കോവിഡ് എന്നല്ല ഏതൊരു മഹാമാരിയായാലും നമ്മളെല്ലാം ഈശ്വരനെ പഴിചാരുന്നവരാണ് ഇതൊക്കെ ഒന്ന് മാറ്റിത്തരണേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ പറയുന്നത് ആരാണ് എന്ന് കാണണം സി പി ഐ എം നേതാവായ ടി കെ ഹംസയാണ് ജനപ്രതിനിധിയായിരുന്ന വ്യക്തിയാണ് അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോൾ വക്കഫ് ബോർഡ് ചെയർമാനാണെങ്കിലും കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഒപ്പം മതവിശ്വാസിയുമാണ് അദ്ദേഹത്തിൻ്റെ മതവിശ്വാസം അദ്ദേഹം അണുവിട തെറ്റാതെ പിന്തുടരുന്നു അദ്ദേഹം ഹാജിയാരാണ് അതായത് ഹജ്ജ് തീർത്ഥാടനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഇതെല്ലാം സി പി എമ്മിൽ തുടർന്നു കൊണ്ടുതന്നെ അദ്ദേഹം ചെയ്തു അപ്പോൾ കോവിഡിനെ അല്ലാഹു അയച്ചതാണെന്ന് പറഞ്ഞാലും ഇവിടെ ഒരോളവും ഉണ്ടായില്ല ഇത് നേരെ മറിച്ച് ബി ജെ പിയിലെ സുരേന്ദ്രനോ ഗോപാലകൃഷ്ണനോ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു മാധ്യമങ്ങളടക്കം ഇവിടെ ഉറഞ്ഞ തുള്ളിയനെ ഒന്നും വേണ്ട ഇവിടെ ശബരിമല ദർശനം നടത്തിയ കമ്മ്യൂണിസ്റ്റ് മന്ത്രി സന്നിധാനത്ത് കാട്ടിക്കൂട്ടിയത് നമ്മൾ കണ്ടതാണ് ഭഗവാനെ വണങ്ങാതെ പുണ്യതീർത്ഥം കൊണ്ട് കൈകഴുകി നിൽക്കേണ്ടി വന്നു കാരണം മലയിറങ്ങുമ്പോൾ പാർട്ടി ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിച്ചേക്കും എങ്ങാനും കൈകൂപ്പിയാൽ കൈകൂപ്പാതെ മസിൽ പിടിക്കുക മാത്രമല്ല നിന്ന സി ദിവാകരൻ്റെ കൈ പിടിച്ചു താഴ്ത്തിയ കടകംപള്ളിയും ഈ വിശദീകരണം ഭയന്നിട്ടാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടിയത് പാർട്ടി സഖാക്കൾ പാലുകാച്ചൽ പോലുള്ള ചടങ്ങുകൾ നടത്തുമ്പോൾ ഗണപതി ഹോമം നടത്തരുതെന്നും ശബരിമല ദർശനം പോലുള്ളവ ചെയ്യരുതെന്നും ഹിന്ദു സഖാക്കൾക്ക് ഒരിക്കൽ നിർദ്ദേശം കൊടുത്ത പാർട്ടിയാണ് സി പി ഐ എം സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന െ കുമാരനെ ഓർമ്മയുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളുടെ ഭാഗമായി ദൈവദശകം ചൊല്ലാൻ പോലും പാർട്ടി അനുവദിക്കാത്തത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് മരണാനന്തരം ചടങ്ങുകൾക്കിടയിൽ ദൈവദശകം ചൊല്ലി സമൂഹ പ്രാർത്ഥന നടത്തുമ്പോൾ അത് ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമെല്ലാം ഒരാശ്വാസമാണ് വേർപാടിൻ്റെ ദുഃഖം ഒരു പരിധിവരെ ഇല്ലാതാക്കുന്ന ചടങ്ങാണ് ഈ പ്രാർത്ഥനയിലൂടെ പരേതൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്നു എന്നാണ് വിശ്വാസം ആ ചടങ്ങ് പോലും അനുവദിക്കാതെ ഇ കെ കുമാരൻ്റെ ശരീരം ചിതയിലേക്കെടുക്കുകയായിരുന്നു ഇത് ചരിത്രമാണ് ഒടുവിൽ സഞ്ജയന ദിവസമാണ് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾ മതാചാരപ്രകാരം കുടുംബം നടത്തിയത് പക്ഷേ ടി കെ ഹംസയ്ക്ക് അള്ളാഹുവിനെ വണങ്ങാം ഹജ്ജിന് പോകാം വീണ ജോർജിന് പള്ളിയിൽ പോകാം വൈരുദ്ധാത്മക ഭൗതികവാദം ഹിന്ദു സഖാക്കൾക്ക് മാത്രമായി ചുരുക്കുമ്പോൾ ഈ പാർട്ടി നൽകുന്ന സന്ദേശം എന്താണ് രാജ്നാഥ് സിംഗ് യുദ്ധവിമാനത്തിൽ ഒരു തിലകം ചാർത്തിയതിന് ഇവിടെ കിടന്ന് തുള്ളിയ അതേ ടീമുകളാണ് കോവിഡിനെ അള്ളാഹു അയച്ചതാണെന്ന് പറയുന്നതും പ്രസംഗിക്കുന്നതും ഇതാണ് ഈ കേരളത്തിലെ കൊച്ചു കേരളത്തിലെ വൈരുദ്ധ്യം വെബ് ഡെസ്ക് തത്തുമൈ